ഫിസിക്കലായിട്ട് നമുക്കൊരു രൂപമുണ്ട്, നമ്മുടെ ശരീരം. ആ ശരീരത്തിനെ കൊണ്ട് ഒരു ഗുണവുമില്ല. അങ്ങനെ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട്. ഇന്നത്തെ മാതൃഭൂമി പേപ്പർ നോക്കിയാൽ ഒരു പേജിൽ ഫുൾ മരിച്ച ആൾക്കാരുടെ പടം കാണാം. രാവിലെ എഴുന്നേറ്റ് എല്ലാ വയസ്സന്മാരും കേരളത്തിൽ നോക്കും, എന്നിട്ട് ഞാൻ ചത്തില്ലല്ലോ എന്ന് സമാധാനിക്കും. എന്നാ ചത്താ പടം വരുമല്ലോ, ജീവിച്ചിരിക്കുമ്പോൾ പടം ഒന്നും വരാനുള്ള ഒരു കാര്യം ചെയ്തിട്ടില്ല. അതുകൊണ്ട് എന്താ കാര്യം? അപ്പൊ ജീവിതത്തില് എന്നെ കൊണ്ട് എന്തെങ്കിലും ഉപകാരമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുമ്പോഴാണ് ഞാൻ മനുഷ്യനാവുന്നത്, അല്ലെങ്കിൽ മനുഷ്യരൂപേണ മൃഗശ്ചരന്തി എന്നാണ്. മനുഷ്യരൂപത്തിൽ പോകുന്ന ഒരു മൃഗമായിട്ട് നമ്മൾ ചുരുങ്ങിപ്പോകും. അങ്ങനെ ആവാതിരിക്കണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് അന്നപ്രാശനം തരുമ്പോൾ ചൊല്ലാനുള്ള ഒരു മന്ത്രമുണ്ട്. എല്ലാ ഇരുകാലികൾക്കും നാൽക്കാലികൾക്കും ഭക്ഷണം കിട്ടുമ്പോൾ എൻ്റെ മകനും ഭക്ഷണം കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള ഏക ജനങ്ങൾ ഭാരതത്തിലാണ്. എല്ലാവർക്കും ഭക്ഷണം കിട്ടിയില്ലെങ്കിലും എനിക്ക് കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഭാരതീയ സങ്കല്പമല്ല. അപ്പൊ ഇതൊക്കെ സങ്കല്പങ്ങളാണ്. ഇതിൻ്റെ ശാസ്ത്രം എന്താണ് എന്ന് നമ്മൾ ഹ്യൂമാനിറ്റി, വസുദൈവ കുടുംബകം എന്നൊക്കെ പറയുമ്പോൾ ഉടനെ തന്നെ അടുത്ത വാക്ക് പറയും, ഞങ്ങളുടെ ആൾക്കാർ. ഈ വസുദൈവ കുടുംബകം പറഞ്ഞ ആൾക്കാർ ഞങ്ങളുടെ ആൾക്കാരും നിങ്ങളുടെ ആൾക്കാരും വേറെ ഇല്ല, എല്ലാവരും ഒരാളേ ഉള്ളൂ. അങ്ങനെ കാണാവുന്ന ഒരു ശാസ്ത്രം അതാണ് മാനവികത. ഇംഗ്ലീഷിൽ ഹ്യൂമൻ ബീയിങ്, ബീയിങ് ഹ്യൂമൻ എന്നാണ്. സോഷ്യൽ ബീയിങ്, ബീയിങ് സോഷ്യൽ എന്നാണ് അർത്ഥം. അപ്പൊ നമുക്ക് എങ്ങനെ ബാക്കിയുള്ളവരുടെ ഗുണങ്ങൾക്ക് വേണ്ടി ലോക സമസ്ത സുഖിനോ ഭവന്തു, അത് വളരെ കൃത്യമായിട്ട് അറിയണം. ആ തത്വത്തിൽ ഉറച്ചിരിക്കുന്ന ഒരു സങ്കല്പം. അതെനിക്ക് തോന്നുന്നു ശാസ്താവിനെ പോലെ വേറെ ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല ഈ ലോകത്തിന്. ഞാനത് വിശകലനം ചെയ്ത് വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ വരുന്നത് കണ്ണൂരിൽ നിന്നാണ്, എൻ്റെ തറവാട് കണ്ണൂരാണ്. താമസിക്കുന്നത് കുറച്ചു കാലം ഇരിങ്ങാലക്കുടയിലെ ആണ് എൻ്റെ വൈഫിൻ്റെ വീട്. അവിടെയാണ് വന്നിറങ്ങാനും പോവാനും കൊച്ചി എയർപോർട്ടിലുള്ളതുകൊണ്ടുള്ള സൗകര്യം. നിങ്ങളാണ് കുറച്ചുകൂടി അയ്യപ്പനും ശബരിയൊക്കെ ആയിട്ട് അടുത്ത ബന്ധമുള്ളത്. നേരത്തെ പറഞ്ഞ സമയത്ത് അഞ്ച് തരത്തിലുള്ള എലമെന്റ്സ്, ബേസിക് ആയിട്ടുള്ള ഭൂമി, അതിനു മുകളിൽ വെള്ളം, അതിനു മുമ്പിൽ വായു, അതിനു മുകളിൽ തീയ്, അതിനു മുകളിൽ ആകാശം. വളരെ കൃത്യമാണ്, ഭൂമി ഉണ്ടെങ്കിലേ വെള്ളം നിൽക്കുള്ളൂ. അതുകൊണ്ട് ആ ക്രമത്തിൽ പറയുന്നത് ഭൂമി. ഇതാണ് മുദ്രകൾ. ഭൂമി പൂജ ചെയ്യുന്ന സമയത്ത് ഭൂമി എന്ന് പറയുമ്പോൾ ഈ കയ്യാത്തൊടുക, ഈ വിരലത്തൊടുക. ഭൂമി, വെള്ളം, ആകാശ, വായു, അഗ്നി, വായു, പിന്നെ ആകാശം. ഈ പഞ്ചഭൂതാത്മകമായ മനുഷ്യന്മാര് നമ്മൾ പ്രായം കൂടുമ്പോൾ ഓരോ തരത്തിലുള്ള അസുഖങ്ങളും കൂടും. ആയുർവേദ ഫാമിലിയിലാണ് ഞാൻ ജനിച്ചത്. അപ്പൊ നമ്മളൊക്കെ ഓരോ രോഗികളെ കണ്ട അസുഖം പറയും. രോഗം പറയാൻ ബുദ്ധിമുട്ടായിരിക്കും, അസുഖം പറയും. രണ്ടും വ്യത്യാസമുണ്ട്. രോഗം ഉള്ളിലുള്ളതാണ്, പുറത്ത് കാണിക്കുന്നതാണ് അസുഖം. എല്ലാവർക്കും അസുഖമാണ്. ഞാൻ ഇപ്പോൾ വരുന്ന സമയത്ത് ട്രെയിനിൽ എൻ്റെ അടുത്തിരുന്നത് കൊടുങ്ങല്ലൂർ കോവിലകത്തിൽ പെട്ടിട്ടുള്ള ഒരു ഡോക്ടറാണ്. അയാൾ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് മൂന്നാം